മൈ വീഡിയോ ബ്ലോഗ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചായക്കട രീതിയിലുള്ള ഉള്ളിവടയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് സവോള, നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ സവോള, ഒരു നാല് സവോള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടിയെടുക്കാം. പിന്നെ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കരിയാപ്പിലയാണ്. വേപ്പില നല്ല സ്ലൈസ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ. പിന്നെ നമ്മുടെ കടലമാവ്. പിന്നെ മൈദയാണ്, കുറച്ച് മൈദ അധികം ഉപയോഗിക്കുന്നില്ല, കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഒരു പൊടിക്ക് ഒരു പിഞ്ച് കായം, ഇതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് എങ്ങനെയത് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് അത് സവോള ഇട്ട് കൊടുക്കാം. സവോള നല്ല സ്ലൈസ് ആയിട്ട് എരിഞ്ഞായിരിക്കണം. പിന്നെ നമ്മുടെ വേപ്പില, പിന്നെ ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക്. ഒരു പിഞ്ചാണ് കടല കായം, ഒരു പിഞ്ച് കുറച്ചായിട്ട് കൊടുക്കത്തുള്ളൂ, അതിൻ്റെ ഒരു ചെറിയ ഇതിന് വേണ്ടി മാത്രം. പിന്നെ നമ്മുടെ കടലമാവ്, ഒരു നാല് ടീസ്പൂണ് കടലമാവ്. ടീസ്പൂൺ അല്ല കേട്ടോ, തെറ്റിപ്പോയതാണ്, ടേബിൾ സ്പൂണാണ്. നമ്മുടെ മൈദ, മൈദയ്ക്ക് പകരം അരിപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഒരു രണ്ട് ടീസ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. സവോളയിൽ തന്നെയുള്ള വെള്ളം മതിയായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാൻ കുഴപ്പമില്ല. പിന്നെ സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വരാം. ഇത് ഒരു മിനിറ്റ് വെക്കണം മിക്സ് ചെയ്തിട്ട്. എന്നാലും ഈ സവോളയിൽ നിന്നുള്ള വെള്ളം കുറച്ച് ഇറങ്ങാനുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് വെക്കാം. ഇപ്പം നമ്മുടെ മിക്സിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ സവോളയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി. ഇപ്പം നമ്മൾ സ്വല്പം വെള്ളം, ഈ വെള്ളം സവോളയിൽ നിന്ന് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ സ്വല്പം വെള്ളം തളിച്ച് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കണേ, ലെയറായിട്ട് വരണം. എന്നാലേ നമുക്ക് ഏറ്റവും വേറെ ഫ്ലേവറൊന്നും ചേർക്കേണ്ട കാര്യമില്ല, കാരണം ഈ സവോളയുടെ ടേസ്റ്റ് വേണം ഉള്ളിവട നിൽക്കാൻ വേണ്ടി. അതുപോലെ നമുക്കിത് എണ്ണയ്ക്കകത്ത് വറക്കുമ്പോഴത്തേക്ക് ഇന്ന സൈസ് ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് കയ്യിലൊന്ന് വെച്ചിട്ട് ഇന്ന് പതുക്കി എണ്ണയ്ക്കത്തിട്ടാൽ മതി. ഇത് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പം നമുക്കത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു മിനിറ്റ് വയ്ക്കാം, ശേഷം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് നോക്കാം. ഷേപ്പ് ഒന്നും നോക്കണ്ട, ചെറിയ ഇതായിട്ട് പിടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് വീടുകളിൽ കഴിക്കാനല്ലേ, ഇപ്പോൾ ഹോട്ടലിൽ വിൽക്കാനൊന്നുമില്ലല്ലോ.
അപ്പം ജസ്റ്റ് നമ്മുടേതായ രീതിക്ക് തട്ടിയാൽ മതി. ഒരു മീഡിയം വലിപ്പത്തിൽ ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, കാരണം സവോള നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. തീ വളരെ കുറച്ച് വെക്കണം, വെള്ളം എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ വളരെ കുറച്ച് വെക്കണം, കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, നമുക്കിതൊന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. വലിയ താമസമൊന്നും വേണ്ട, ഈ സാധനം പെട്ടെന്ന് വേവും ചെയ്യും. തീ വളരെ കുറച്ചായിട്ടായിരുന്നു, തീ വളരെ കുറച്ചിട്ടില്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്, കുറച്ച് കൂടിപ്പോയെന്ന് ആവശ്യമുണ്ട്. അപ്പം നമ്മളിത് കോരി മാറ്റാം. ഒത്തിരി ഡ്രൈ ആകണ്ടായ, ഒത്തിരി ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഖമില്ല, ഒരു ചെറിയൊരു ഇത് കിട്ടണം. നമ്മുടെ പരിപ്പോടെയൊന്നും പോലെ അത്ര കണ്ണൂറാന്ന് വരണ്ട, എന്നാലോ ടേസ്റ്റ് വരത്തില്ല. ഓക്കെ, അപ്പം നമ്മുടെ ടേസ്റ്റി ക്രിസ്പി ചായക്കട സ്റ്റൈലിലുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നല്ല ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളെല്ലാം നോക്കുക. നമുക്ക് ഉള്ളിവടയ്ക്ക് ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ടേസ്റ്റ് റെഡി ആയാൽ മതി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മെസ്സേജ് ആയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ, അത് നല്ലതായാലും ചീത്തയായാലും മെസ്സേജ് ചെയ്യുക. ഒപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒത്തിരി ആൾക്കാർ കാണുന്നൊക്കെ ഉണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഞാൻ നന്നായിക്കോളാം, നീ സബ്സ്ക്രൈബ് ചെയ്യരുത്, പ്രവാസികളാരും ഇല്ല ഇവിടെ. സബ്സ്ക്രൈബ് ചെയ്യേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.